ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബൗളി കോഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. ഇനി എന്താണ് ബൗളി കോഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എന്നോ എന്താ ഡെഫിനിഷൻ പറയുന്നത്? ദിസ് ഈസ് മെഷർ ഓഫ് എ സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ കോർട്ടൈൽ. അപ്പൊ അത് ഏത് ബേസിലാണ്? കോർട്ടൈൽ ഉപയോഗിച്ചിട്ടാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത് പറയുന്നത്. This is obtained using that is symmetrical distribution, the first and third quartile. അപ്പോൾ ഏതൊക്കെ ഉപയോഗിച്ചാണ്? ഫസ്റ്റ് തേർഡ് ക്വാർട്ടൈൽ ഉപയോഗിച്ചിട്ടാണ് ആ ഇക്വസ് ഡിസ്റ്റൻസ് ഫ്രം ദി മീഡിയൻ. ഏതുമായിട്ട്? ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് ഇത് മീഡിയനുമായിട്ടാണ്. അപ്പൊ എങ്ങനെ ഇതാ? ക്യൂ ത്രീ മൈനസ് മീഡിയൻ ഈക്വൽ ടു മീഡിയൻ മൈനസ് ക്യൂ വൺ ആണ്. അപ്പൊ എം എന്ന് പറയുന്നത് മീഡിയൻ ആണ്. ഇനി ഓർക്ക, അപ്പൊ ക്യൂ ത്രീ മൈനസ് എം ഈക്വൽ ടു എം മൈനസ് ക്യൂ വൺ ആണ്. ബൗളി കോഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസിന്റെ ഇക്വേഷൻ പറഞ്ഞത് എന്താണ്? ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ മൈനസ് ടു മീഡിയൻ ഡിവൈഡഡ് ബൈ ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ബൗളി കോഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഇന്റെ ഇക്വേഷൻ പറയുന്നത്. അപ്പൊ സ്ക്യൂനെസ് കാണാനുള്ള ഏത് ഉപയോഗിച്ച് ബൗളി കോഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ ബേസിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ബൗളി കോഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഫോർ ദി ഫോളോയിങ് ഡാറ്റ 282, 754, 125, 765, 875, 645, 985, 235, 175, 895, 905, 112, 155. ഇവിടെ കാണാൻ പറ്റുന്നതാണ് ബൗളി കോഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. ഇവിടെ തന്നിട്ടുള്ള ഡാറ്റ എന്താണ്? റോ ഡാറ്റയാണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ബൗളി കോഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് അല്ലെ? ക്യൂ ത്രീ പ്ലസ് ക്യൂ വൺ മൈനസ് ടു മീഡിയൻ ആണ് ഡിവൈഡഡ് ബൈ എന്താണ് ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ. നോക്കാം മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്ന ഡാറ്റ എന്ന് നമ്മൾ അല്ലെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓ അറേഞ്ച് ചെയ്യണം അല്ലെ. അതിൽ നിന്നാണ് നമ്മൾ എന്താ മീഡിയൻ കണ്ടിരിക്കുക. ക്യൂ ത്രീ ആണെങ്കിലും ക്യൂ വൺ ആണെങ്കിലും എങ്ങനെ ചെയ്യണം നമ്മൾ ആദ്യം തന്ന റോ ഡാറ്റ ആണെങ്കിൽ അതിന് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓ ഓർഡർ അറേഞ്ച് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ആദ്യം ഈ തന്ന ഡാറ്റേനെ റോ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. തന്ന ഡാറ്റനെ എങ്ങനെയാണ് അസെൻഡിങ് ഓർഡർ അറേഞ്ച് ചെയ്യണം? അപ്പൊ ഇവിടെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ആണ് 112 ആണ്, അടുത്ത 125 ആണ്, 155 ആണ്, 175 ആണ്, 235 ആണ്, 282 ആണ്, ഇനി 645 ആണ്, ഇനി 754 ആണ്, 765, 875, 895, 905, 985 ആണ്. ഇവിടെ നോക്കുക, നമ്മൾ കാണാൻ പറഞ്ഞ ക്യൂ ത്രീ ഉണ്ട്, ക്യൂ വൺ ഉണ്ട്, മീഡിയൻ ഉണ്ട് അല്ലെ. ഇവിടെ ആദ്യം കാണാൻ പോകുന്നത് ക്യൂ ത്രീ ക്യൂ വൺ ആ ഭാഗത്താണ്, അവസാനം നമ്മൾ മീഡിയൻ കണ്ടിരിക്കണം അല്ലെ. അപ്പൊ ഞാൻ ആദ്യം കാണാൻ പോകുന്നത് ക്യൂന്റെ കോട്ടൈലിന്റെ ഭാഗത്താണ് ചെയ്യുന്നത്. ഇവിടെ ഇവിടെ ടോട്ടൽ എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലെ? വരുന്ന വാല്യൂ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 അല്ലെ. അപ്പൊ എൻ നമ്മുടെ 13 ആണ്. നമ്മൾ കോട്ടൈൽ കാണുമ്പോൾ നമുക്ക് അറിയാം എൻ പ്ലസ് 1/4 ആണ്. അപ്പൊ എൻ ഇവിടെ 13 + 1/4 എന്ന് പറയാം 14/4 ഈക്വൽ ടു 3.5 ആണ്. ഇനി ഇവിടെ കാണാൻ പോകുന്നത് ഫസ്റ്റ് ക്യൂ വൺ ആണ്. ഇപ്പൊ ക്യൂ വണ്ണിന്റെ വാല്യൂ പറഞ്ഞു ഈക്വൾ ടു അല്ലെ, ക്യൂ വൺ അറിയുമ്പോൾ വരുന്ന അല്ലെ എൻ പ്ലസ് 1/4 തന്നെയാണ് വരുന്നത്. അപ്പൊ 3.5. അപ്പൊ ക്യൂ വൺ ഇവിടെ 3.5 ആണ്. അപ്പൊ എന്താവും അല്ലെ, വാല്യൂ ഓഫ് തേർഡ് ഐറ്റം പ്ലസ് 0.5 ഇൻറ്റു വാല്യൂ ഓഫ് ഫോർത്ത് ഐറ്റം മൈനസ് വാല്യൂ ഓഫ് തേർഡ് ഐറ്റം. ഈ വാല്യൂ ഓഫ് തേർഡ് ഐറ്റം എന്ന് പറയുമ്പോൾ അല്ലെ വാല്യൂ തന്നെ 1, 2, 3 അല്ലെ, 1, 5, 5 പ്ലസ് 0.5 ഇൻറ്റു വാല്യൂ ഓഫ് ഫോർത്ത് ഐറ്റം എന്ന് പറയുമ്പോൾ 1, 2, 3, 4 അല്ലെ 175 ആണ്. 175 മൈനസ് 155 തേർഡ് വാല്യൂ ഈക്വൽ ടു 155 പ്ലസ് 0.5 അല്ലെ, അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വാല്യൂ എത്ര? 20 ആണ്. 155 പ്ലസ് 0.5 20 എന്ന് പറയുമ്പോൾ എത്ര വാല്യൂ? 10 ആണ്. അപ്പൊ ഈക്വൽ ടു 165 ആണ് ക്യൂ വൺ വരുന്നത്. ഇനി അടുത്ത് കാണാൻ പോകുന്നതാണ് ക്യൂ ത്രീ ആണ്. ഇപ്പൊ ക്യൂ ത്രീ പറയുമ്പോൾ എന്താ? 3 × n + 1/4 ആണ് ഈക്വൽ ടു 3 × n + 1/4 എന്നാണ് 3.5 ആണ്. അപ്പൊ 10.5 കിട്ടി. അപ്പൊ ക്യൂ ത്രീ ഈക്വൽ ടു എന്താണ്? വാല്യൂ ഓഫ് 10th ഐറ്റം പ്ലസ് 0.5 × value of 11th item minus value of 10th item equal to ഈ വാല്യൂ ഓഫ് 10th ഐറ്റം എന്ന് പറഞ്ഞാൽ എത്ര അല്ലെ? 875 ആണ്. ഈ 0.5 ഇൻറ്റു വാല്യൂ ഓഫ് 11th ഐറ്റം എന്ന് പറഞ്ഞാൽ 895 മൈനസ് വാല്യൂ ഓഫ് എന്താണ് 10th ഐറ്റം എന്ന് പറഞ്ഞാൽ 875 ആണ് ഈക്വൾ ടു 875 പ്ലസ് 0.5 ഇൻറ്റു അല്ലെ 895 മൈനസ് 875 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര? 20 ആണ്. ഈക്വൽ ടു 0.5 × 20 എന്ന് പറയുമ്പോൾ എത്ര? 10 ആണ്. അപ്പോൾ 875 പ്ലസ് 10 ആണ്.
പാഡ് കഴിഞ്ഞത്ര 885 ആണ് പാഡ് വരുന്നത്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് Q1 കണ്ടെത്തി, Q3 കണ്ടുപിടിച്ചു. ഇനി അവിടെ കാണാൻ പറ്റാത്ത അടുത്താണ് അല്ലെ മീഡിയൻ ആണ്. ഈ അപ്പൊ മീഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്, ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ 30 ആണ്. 30 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ആണ് അല്ലെ. അപ്പൊ മീഡിയൻ എന്നാണ് N+1/2 ആണ്, അത്ര ഐറ്റം ആണ്. ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ 13+1/2 അല്ലെ, ദാറ്റ് ഈസ് 14/2 ആണ്, ദാറ്റ് ഈസ് 7. അപ്പൊ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, 7th ഐറ്റം. ഈ 7th ഐറ്റം ഇവിടെ ആരാണ് അല്ലെ, 645 ആണ് ഇവിടെ എന്താണ് 7th ആയിട്ട്. അപ്പൊ മീഡിയൻ എത്ര വന്നു അല്ലെ, 647 അഥവാ 645 ആണ് ഇവിടെ മീഡിയൻ വരുന്നത്. ഇനി നേരെ നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ എന്നാണ് അല്ലെ, ബൗളി കോഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത് അല്ലെ, Q3+Q1-2 മീഡിയൻ ഡിവൈഡഡ് ബൈ Q3-Q1 ആണ്. ഇനി Q3 എന്ന് പറഞ്ഞാൽ 885 ആണ്, ഇനി Q1 എന്ന് പറഞ്ഞാൽ 165 ആണ്. ഈ 2 × മീഡിയൻ ആണ് അല്ലെ, 645 ഡിവൈഡഡ് ബൈ 885-165 ഈക്വൽ ടു അല്ലെ, അത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ എന്താവും 105-2 × 645 എന്നാണ് 1290 ഡിവൈഡഡ് ബൈ അല്ലെ, അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വാല്യൂ എത്ര വരുന്നത് അല്ലെ, 720 ആണ്. മുകളിലത്തെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -240 ഡിവൈഡഡ് ബൈ 720 ഡിവിഷൻ ആർട്ടിക്കൽ -0.33 ആണ്. ഇതെന്താണ് ലെസ് ദാൻ 0 ആണ്, അത് നെഗറ്റീവ്ലി എന്നാണ് സ്ക്യൂഡ് ആണെന്ന് പറയാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ബൗളി കോഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഫോർ ദി ഫോളോയിങ് ഡാറ്റ, മാർക്ക്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഈ മാർക്ക് 25, 35, 40, 50, 52, 53, 67, 75, 80. ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 3, 29, 32, 41, 49, 54, 38, 29, 27. ഇവിടെ കാണാൻ പറഞ്ഞാൽ ബൗളി കോഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. അപ്പൊ ബൗളി കോഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കാണാൻ ഇക്വേഷൻ എന്താണ്, Q3+Q1-2 മീഡിയൻ ബൈ എന്താണ് Q3-Q1 ആണ്. ഇനി ഇവിടെ നോക്കുക, മീഡിയൻ എന്നൊരു സാധനമാണ് അല്ലെ. മീഡിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും പറയും, ഈ ക്വാർട്ടർ ഡിവിഷനകത്ത് Q2 നമുക്ക് എന്ത് പറയാം, മീഡിയൻ എന്ന് പറയാം അല്ലെ. ഇത് നേരെ ടേബിളിലേക്ക് മാറ്റി അല്ലെ. അപ്പൊ മാർക്ക് ഞാൻ എക്സ് എന്ന് വരുത്തും, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഫ് എന്ന് വരുത്തും, പിന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആഡ് ചെയ്തു, പിന്നെ എന്താ മാർക്കിന് 25, 35, 40, 50, 52, 53, 67, 75, 80. ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 3, 29, 32, 41, 49, 54, 38, 29, 20. ഇത് മൊത്തം ആഡ് ചെയ്യാം. അപ്പൊ ടോട്ടൽ ആഡ് എത്ര നമുക്ക് കിട്ടുക അല്ലെ, 302 ആണ് ഇവിടെ ടോട്ടൽ ഫ്രീക്വൻസി. ഇനി കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. അപ്പൊ കുമുലേറ്റീവ് ഫ്രീക്വൻസി ആദ്യം 380, പിന്നെ 3+29 എന്ന് പറഞ്ഞാൽ 32 ആണ്, 32+32 എന്ന് പറഞ്ഞാൽ 64 ആണ്, 64+41 എന്ന് പറഞ്ഞാൽ 105 ആണ്, 105+49 154 ആണ്, 154+54 എന്ന് പറഞ്ഞാൽ 208 ആണ്, 208+38 എന്ന് പറഞ്ഞാൽ 246 ആണ്. ഇനി 246+ എത്രയാണ്, 29 എന്ന് പറഞ്ഞാൽ 75 ആണ്. ഇനി 275+27 എന്ന് പറഞ്ഞാൽ 302 ആണ്. അപ്പൊ രണ്ട് വാല്യൂ സെയിം ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ N+1/4 കണ്ടുപിടിക്കും. അപ്പൊ N+1/4 എന്നിവിടെ 302+1/4 ആണ്. അപ്പൊ 302+1 എന്ന് പറഞ്ഞാൽ 303/4 ഡിവിഷൻ അത് എത്ര 75.75 ആണ് വാല്യൂ വന്നത്. ഇനി നമ്മൾ കാണാൻ വന്നത് Q1 ആണ് ആദ്യത്തെ. അപ്പൊ Q1 എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുമ്പോൾ N+1/4 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തി 75.75 ആണ്. ഇത് എവിടെ നമ്മുടെ കുമുലേറ്റീവ് ഫ്രീക്വൻസിൽ വരുന്നത് നോക്കിയാൽ അല്ലെ, 75.75 എന്ന് പറഞ്ഞാൽ എവിടെ വരുന്നത് അല്ലെ, ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ആണ് നമ്മളെ Q1. അപ്പൊ Q1 എത്ര കിട്ടി, 58. അപ്പൊ ദെയർഫോർ Q1 = 58. ഇനി അടുത്ത നമ്മൾ കാണാവുന്ന Q3 ആണ്. Q3 എന്നാൽ 3 × N+1/4 ആണ്. അപ്പൊ ഈക്വൽ ടു 3 × N+1/4 എന്ന 75.75 ആണ്. അപ്പൊ മൾട്ടിപ്ലൈ 227.25 ആണ് വാല്യൂ വരുന്നത്. ഈ 227.25 എവിടെ നോക്കിയാൽ മതി, കുമുലേറ്റീവ് ഫ്രീക്വൻസി എവിടെ ടേബിളിൽ അല്ലെ, 227 എന്ന് പറയുമ്പോൾ അല്ലെ ഇവിടെയാണ് വരുന്നത്, 246 ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ അവിടെ വരുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ എത്ര, 67 ആണ്. അപ്പൊ Q3 എന്ന് പറഞ്ഞ വാല്യൂ എത്രയാണ്, 67 ആണ്. ഇനി അടുത്ത് മീഡിയൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, N+1/2 ആണ്. ഇവിടെ എൻ എന്നാണ് എത്രയാണ് വരുന്നത് അല്ലെ, 302+1/2 ആണ്. അപ്പൊ 303/2 ഡിവിഷൻ നടത്തിയാൽ
151.5 ആണ്. ഇത് എവിടെ ടേബിളിൽ വരുന്നത് നോക്കാം. എവിടെ ടേബിൾ 151.5 എന്ന് പറയുമ്പോൾ ടേബിൾ വാല്യൂ വരുന്നത് ഇതിനാണ്. അവിടെ മീഡിയൻ എത്ര വരുന്നത് അല്ലെ 52 ആണ് ഇവിടെ മീഡിയൻ. അപ്പൊ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ഇവിടെ 52 ആണ്. ഇനി എന്താ അല്ലെ ബൗളി കോഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഇക്വേഷനിലേക്ക് കൊടുക്കുക. എന്താണ് Q3 plus Q1 - 2 median ഡിവൈഡഡ് ബൈ Q3 - Q1 ആണ്. ഇവിടെ Q3 വാല്യൂ എത്രയാണ് അല്ലെ 67 ആണ്. ഇനി Q1 വാല്യൂ 50 ആണ്. ഇനി മീഡിയൻ ആണ് 52 ആണ്. ഡിവൈഡഡ് ബൈ Q3 ആണ് 67 - Q1 50 ആണ്. അപ്പൊ ഈക്വൽ ടു എന്താണ് 67 + 50 ആണ് 117 ആണ്. ഇനി 2 × 52 ആണ് 104 ആണ്. ഇനി 67 - 50 ആണ് 17 ആണ്. അപ്പൊ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1.125/17 ആണ്. അപ്പൊ ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ 0.066 ആണ്. ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലെ. ഇറ്റ് ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയാം. തേർഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ക്വാർട്ടൈൽ ആൻഡ് ബൗളി കോഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഫോർ ദി ഫോളോയിങ് ദാറ്റ് ക്ലാസ് ഫ്രീക്വൻസി. ഈ ക്ലാസ് 30 to 35, 35 to 40, 40 to 45, 45 to 50, 50 to 55, 55 to 60, 60 to 65. ഫ്രീക്വൻസി 10, 16, 18, 27, 18, 8, 3 ആണ്. ഇവിടെ കാണാൻ പറഞ്ഞതാണ് ക്വാർട്ടൈലും ബൗളി കോഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ് അല്ലെ. അപ്പൊ ക്വാർട്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? Q1, Q2, Q3 ആണ്. അതേപോലെ ബൗളി കോഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് പറഞ്ഞ ഇക്വേഷൻ ആണ് അല്ലെ Q3 plus Q1 - 2 × median ഡിവൈഡഡ് ബൈ എന്താണ് Q3 - Q1 ആണ്. ഇവിടെ കൂടെ മീഡിയൻ ഉണ്ട്, ഇവിടെ Q2 ഉണ്ട്. അപ്പൊ ഇത് Q2 നമുക്ക് എന്തെങ്കിലും പറയാം മീഡിയൻ എന്ന് പറയാം അല്ലെ. ഇവിടെ ആദ്യം ഇവിടെ ഇത് കണ്ടുപിടിച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് എന്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, മീഡിയൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനെ നേരെ ടേബിളിലേക്ക് മാറ്റി. അപ്പൊ ക്ലാസ് ഫ്രീക്വൻസി കുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇനി 30 to 35, 35 to 40, 40 to 45, 45 to 50, 50 to 55, 55 to 60, 60 to 65. കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 10, 16, 18, 27, 18, 83. ഇത് മൊത്തം ആഡ് ചെയ്യാം നമ്മളെ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എന്താ അല്ലെ 10 + 16 + 18 + 27 + 18 + 8 + 3 എന്ന് ആഡ് ചെയ്താൽ 100 ആയി. ഇനി അടുത്തതാണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി ആഡ് ചെയ്യണം. അപ്പൊ ആദ്യം 10 എടുത്തേരി 10 + 16 ആണ് 26 ആയി, 26 + 18 ആണ് 44 ആയി, 44 + 77 ആണ് 71 ആയി, 71 + 18 ആണ് 89 ആയി, 89 + 18 ആണ് 97 ആയി, 97 + 3 ആണ് 100 ആയി. നമുക്ക് എന്ത് കിട്ടി? കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തി. ഇനി നമ്മൾ കാണാൻ പറ്റുന്നതാണ് ക്വാർട്ടൈൽസ് ആണ് അഥവാ QIs ആണ്. അപ്പൊ ഇക്വേഷൻ ആണ് QI = LI + n i × n/4 - cumulative frequency / f × c ആണ്. ഇവിടെ n/4 എന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യൂ എത്രയാണ് അല്ലെ 100/4 = 25 ആണ്. ഇവിടെ i വേരിയൻ്റ് എങ്ങനെ 1, 2, 3 ആണ്. ഞാൻ അത് ആദ്യം കാണാൻ പോകുന്നത് Q1 ആണ്. അപ്പൊ Q1 എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം എന്താ പറയുക n/4 ആണ് അല്ലെ. അപ്പൊ n/4 നമുക്ക് കണ്ടെത്തി 25 കണ്ടെത്തി. ഈ 25 എവിടെയാണ് നമുക്ക് cumulative frequency വരുന്നത് നോക്കാം അല്ലെ. 26 ഇൻക്ലൂഡ് ചെയ്യും 25. അപ്പൊ അതാണ് നമ്മളെ ഏതാണ് ക്ലാസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതാണ് നമ്മളെ ക്വാർട്ടൈൽ ക്ലാസ് അഥവാ Q1 ക്ലാസ് എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പൊ Q1 ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് അല്ലെ 35 to 40 ആണ്. അപ്പൊ L1 എന്ന് പറഞ്ഞാൽ എന്നോട് 35 ആണ്. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അബൌവ് ദി ക്ലാസ് എന്ന് പറഞ്ഞാൽ 10 ആണ്. ഈ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എത്ര 16 ആണ്. ലെങ്ത് ക്ലാസിന്റെ ലെങ്ത് ആണ് C എത്രയാണ് 5 ആണ്. നേരെ ഇക്വേഷനിലേക്ക്. അപ്പൊ Q1 = L1 + എന്താണ് n/4 - cumulative frequency / എന്നാണ് അല്ല f × c ആണ്. ഇനി L1 എന്ന് പറഞ്ഞാൽ 35 ആണ്, n/4 ആണ് 25 ആണ്, cumulative frequency 10 ആണ്, f എന്ന് പറഞ്ഞാൽ 16 ആണ് × c ആണ്. = 35 + 25 - 10 എന്ന് പറഞ്ഞാൽ എത്ര 15 ആണ് / 16 × c എന്ന് പറഞ്ഞാൽ 5 ആണ്. = 35 + 15 × 5 = 75 ആണ് / 16. ഇനി 75 / 16 എത്ര 4.68 ആണ്. ആഡ് ചെയ്താൽ 39.68. അപ്പൊ ഇതാണ് നമ്മുടെ Q1 വാല്യൂ. ഇനി അടുത്ത് കാണാൻ പറഞ്ഞത് അല്ലെ Q2 അല്ലെ, ഐക്ക് 2 കൊടുത്തു. അപ്പൊ Q2 അപ്പൊ 2 × n/4 ആണ്. 2 × 25 എന്ന് പറഞ്ഞാൽ 50 ആണ്. ഇനി ഈ 50 എവിടെ കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഇൻക്ലൂഡ് ചെയ്ത് നോക്കണം. അപ്പൊ ടേബിൾ വാല്യൂ നോക്കുമ്പോൾ 71 ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മളെ ക്ലാസ് പറയുന്നത് അല്ലെ 45 to
50 ആണ് നമ്മളെ Q2 എന്ന് വരുന്നത്. അപ്പൊ Q2 ക്ലാസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരുന്നത് അല്ലെ, Q2 ക്ലാസ് എന്ന് പറഞ്ഞാൽ 45 to 50 ആണ്. അപ്പൊ L2 എന്ന് പറഞ്ഞാൽ 45 ആണ്. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എബവ് ദി ക്ലാസ് എന്നാണ് 44 ആയി. ഇനി കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആണ് 27 ആയി. സി എന്ന് അത്ര 5 ആണ്. അപ്പൊ Q2 ഈക്വൽ ടു L2 പ്ലസ് 2N/4 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ബൈ എഫ് ഇൻറ്റു സി ആണ്. L2 എന്ന് പറഞ്ഞാൽ 45 ആണ് പ്ലസ് ഇനി 2N/4 അവിടെ 50 ആണ്. സി എഫ് എന്ന് പറയുമ്പോൾ അത്ര 44 ആണ്. എഫ് എന്ന് പറഞ്ഞാൽ 27, സി എന്ന് പറഞ്ഞാൽ 5 ആണ്. ഈക്വൽ ടു 45 പ്ലസ് 50 മൈനസ് 44 6 ബൈ 27 ഇൻറ്റു 5 ഈക്വൽ ടു 45 പ്ലസ് 6 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 30/27. ഈ 30/27 എത്ര 1.11, അതായത് എത്ര 46.11 ആണ്. അടുത്ത് അയക്ക് 3 കൊടുക്കുക, അപ്പൊ ഏതൊരു Q3 ആവും. അപ്പൊ Q3 എന്ന് പറയുമ്പോൾ 3×N/4 ഈക്വൽ ടു N/4 ആണ് 25 ആണ്, ഈക്വൽ ടു 75 ആണ്. ഈ 75 ഇൻക്ലൂഡ് ചെയ്യുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എവിടെ ടേബിളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ അല്ലെ, ഇവിടെ 18 ആയിലാണ് നമ്മൾ ഏത് 75 ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. അപ്പൊ അതിന് കറസ്പോണ്ടിന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ 50 to 55 ആണ് നമ്മളെ ക്ലാസ്. അപ്പൊ Q3 ക്ലാസ് ആണ് 50 to 55 ആണ്. അപ്പൊ Q3 ക്ലാസ് എന്ന് പറയുന്നത് ഏതാണ് അല്ലെ, 50 to 55 ആണ് ക്ലാസ്. അപ്പൊ L3 നമ്മുടെ 50 ആയി. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എബവ് ദി ക്ലാസ് ആണ് 71 ആയി. എഫ് എന്ന് പറഞ്ഞാൽ 18 ആണ്. സി എന്ന് എത്ര 5 ആണ്. നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ Q3 ഈക്വൽ ടു L3 പ്ലസ് 3N/4 മൈനസ് TF/F ഇൻറ്റു സി ആണ്. L3 എന്ന് പറഞ്ഞാൽ 50 ആണ് പ്ലസ് ഇനി 3N/4 ആണ് 75 ആണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 71 ആണ്. എഫ് എന്ന് പറഞ്ഞാൽ 18 ആണ്. സി എത്ര 5 ആണ്. അപ്പൊ 50 + 75 - 71 എന്ന് പറഞ്ഞാൽ 4 ആണ് ബൈ 18 × 5 ആയി. ഈക്വൽ ടു 50 + അല്ലെ 4 × 5 ആണ് 20 ആയി ബൈ 18 ആയി. അപ്പൊ 50 + അല്ലെ 20/18 എന്ന് പറഞ്ഞാൽ 1.11 ആണ്. ഈക്വൽ അതായത് 51.11. അപ്പൊ Q3 എത്ര കിട്ടി 51.11 ആണ്. അപ്പൊ നമ്മൾ Q1 കണ്ടുപിടിച്ചു, Q2 കണ്ടുപിടിച്ചു, Q3 കണ്ടുപിടിച്ചു. ഇനി നേരെ എന്ത് ചെയ്യാ, ബൗലി കൊഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്സിലേക്ക് മാറ്റുക അല്ലെ. അപ്പൊ Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ 39.68 ആണ്. അതേപോലെ Q2 എന്ന് പറഞ്ഞാൽ 46.11, Q3 എന്ന് പറഞ്ഞാൽ 51.11 ആണ്. നമുക്കറിയാം Q2 നമുക്ക് എന്തെങ്കിലും പറയാം മീഡിയൻ എന്ന് പറയാം. അപ്പൊ മീഡിയൻ ഈക്വൽ ടു 46.11 ആയി അല്ലെ. അപ്പൊ ബൗലി കൊഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഈക്വൽ ടു Q3 + Q1 - 2 median (Q3 - Q1) ആണ്. ഇവിടെ Q3 എത്രയാണ് 51.1 പ്ലസ് ഈ Q1 39.68 മൈനസ് 2 × മീഡിയൻ ആണ് 46.11 / 51.11 മൈനസ് 39.68 ആണ് അല്ലെ. ഇത് രണ്ടുപേരും ആഡ് ചെയ്യുമ്പോൾ 19.79 × 2 × 46.11 എന്ന് പറയുമ്പോൾ 92.22. ഇവിടെ താഴെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 11.43 ആണ് അല്ലെ. മുകളിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -1.43/11.43 ആണ് അല്ലെ. ഡിവിഷൻ നടത്തുമ്പോൾ -0.125 ആണ്. അപ്പൊ നെഗറ്റീവ് ആണ് ഇത്, നെഗറ്റീവ് അല്ലെ, അത് നെഗറ്റീവ് ആണ്. അപ്പൊ എന്താണ് അല്ലെ, നെഗറ്റീവ് ലീസ് സ്ക്യൂഡ് ആണെന്ന് പറയാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്തു നോക്കുക.